ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഹൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോയത് മൂന്നാറിനടുത്ത് ഈട്ടി സിറ്റിയിലുള്ള ഫോഗ് റിസോർട്ടിലാണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് ലഞ്ച് കഴിച്ചതിൻ്റെയും കേക്ക് കട്ട് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തതിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം ഞങ്ങൾ റിസപ്ഷനിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഉച്ചയാണ്. ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോയിട്ടുള്ളത്. റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവർ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്കായിട്ട് തന്നത് അറബിക് കാവയാണ്. ഈ അറബിക് കാവ എന്ന് പറയുന്നത് അറബിക് കോഫിയാണ്. നമ്മളുണ്ടാക്കുന്ന പോലെ ഒരുപാട് കടുപ്പമുള്ള കോഫിയല്ല, തീരെ കടുപ്പം കുറഞ്ഞിട്ടുള്ള കോഫിയാണ്. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ ഞങ്ങൾ ഡൈനിങ് ഏരിയയിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ വന്നപ്പം കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെനുവിൽ എന്താണ് ഉള്ളതെന്ന് നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. ഈ കാണുന്നതൊക്കെ ഇവരുടെ കോട്ടേജസാണ്. ഫോഗ് റിസോർട്ട്സിൽ കോട്ടേജസാണുള്ളത്. ഇതൊക്കെയാണ്, ഈ കാണുന്നതൊക്കെയാണ് ഇവരുടെ കോട്ടേജസ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സ്വിമ്മിംഗ് പൂള്. ആ ഒരു ഫെസിലിറ്റിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ക്രീമി ചിക്കൻ സൂപ്പും ക്രീമി മഷ്റൂം സൂപ്പുമാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സൂപ്പ് കുടിച്ചിട്ടുണ്ടെങ്കിലും ക്രീമി ചിക്കൻ സൂപ്പ് കുടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന എല്ലാ ഐറ്റംസും എത്തിയിട്ടുണ്ട്. ഫിഷ് ബിരിയാണി, മിക്സഡ് ഫ്രൈഡ് റൈസ്, ചിക്കൻ നൂഡിൽസ്, ചപ്പാത്തി, ബട്ടർ ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ, ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തിരുന്നത്. എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം പുറത്തോട്ടൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ഇവരുടെ ഗാർഡൻ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ല തണുത്ത കാറ്റ് കൊണ്ട് നടക്കാനായിട്ട് നല്ല രസമുണ്ട്. അപ്പം കുറച്ച് നേരം അടിച്ചു ഇതിലേക്ക് നടക്കുവാണ്. അവൻ്റെ സ്പെഷ്യൽ ഡേ ആണല്ലോ, അപ്പോൾ അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുവാണ് ഇന്നത്തെ ഒരു ദിവസത്തേക്ക്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് റിസപ്ഷനിൽ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. ഇതിൻ്റെ സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ ഊഞ്ഞാൽ കണ്ടതേ ഡിച്ച് ഒട്ടും വൈകാതെ തന്നെ ഊഞ്ഞാലിൽ ആടാനായിട്ട് കയറിപ്പോന്നു. ഊഞ്ഞാലാടാൻ തുടങ്ങിയതിന് ശേഷം ഡിച്ചുവിന് ഊഞ്ഞാലയിൽ നിന്ന് താഴെ ഇറങ്ങണമെന്നേ ഇല്ലായിരുന്നു. 10-15 മിനിറ്റോളം ഇതേ തന്നെയായിരുന്നു. അപ്പോൾ കുറേ നേരം ഇത് നിന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനും കൂടെ ഒന്ന് ഊഞ്ഞാലാടിയാൽ എന്താന്ന് എനിക്കും തോന്നി. ഞാനും ഊഞ്ഞാലാടിയിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് ഊഞ്ഞാലാടുവാണേ. ഇനി നമുക്ക് ബർത്ത്ഡേയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. ബട്ടർ സ്കോച്ച് വാഞ്ചോ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. ഈ ഒരു കേക്കാണെന്നും അതുപോലെ തന്നെ ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതെന്നും ഡിച്ചുവിന് അറിയത്തില്ലായിരുന്നു. അവനിത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു കേക്ക് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റി ആയിരുന്നു. ബട്ടർ സ്കോച്ച് വാഞ്ചോ കഴിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാമല്ലോ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. കേക്ക് കട്ട് ചെയ്ത സമയത്ത് റിസോർട്ടിലെ സ്റ്റാഫും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് ഗസ്റ്റും ഒക്കെ അവന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഡിച്ച് നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അവന് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സ്വിമ്മിംഗ് പൂളിലെ നീന്തൽ. അവന് നീന്തൽ നേരത്തെ അവന് ഷിവിൻചേട്ടൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവന് സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ബർത്ത്ഡേ അല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ ഒരുപാട് തിരിച്ചു കയറി വരാനായിട്ട് ഒരുപാട് കമ്പല് ചെയ്യാനൊന്നും പോയില്ല. സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു കൊച്ചു പെൺകുട്ടിയെയും കൂടത്തിൽ ബോൾ കളിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലും കുറച്ച് നേരം അവൻ ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു പ്രകാരത്തിൽ ഞങ്ങൾ വിളിച്ച് കയറ്റിക്കൊണ്ട് പോരുമായിരുന്നു.
സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ കയറി പോകുന്നതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ ഇവിടെ ചായ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാ ഈ ഒരു രീതിയിൽ കേരള ട്രഡീഷണൽ ചായ എക്സ്പീരിയൻസ് എന്നും പറഞ്ഞ് ദാ ഈ ഒരു രീതിയിൽ ഇതുപോലത്തെ റൂഫൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ ഉന്തുവണ്ടിയിലാണ് ചായ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പഴയ കാലത്തിലോട്ട് നമ്മുടെ മെമ്മറീസിനെയൊക്കെ കുറച്ച് നേരത്തേക്കെങ്കിലും കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിലാണ് അവർ ഈ ഒരു ചായ എക്സ്പീരിയൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് കൂടി കാണാം. ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കുറച്ച് നല്ല ഫോട്ടോസ്. അങ്ങനെ ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കഴിഞ്ഞു. ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. വീഡിയോ കണ്ട നിങ്ങൾക്കിത് എൻജോയബിൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.